കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് ദാസ് എന്ന്. ദാസ്, യോഗി ദാസ്. ദാസ് പറഞ്ഞോളൂ. എന്റേത് 1131 മലയാളം മാസമാണ്. 1131 തുലാം മാസം 19. ദാസ് മലയാളത്തിൽ പറഞ്ഞാല് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ലേ? അത് കറക്റ്റ് അറിയാം. 1955 നവംബർ 5. സമയവും സ്ഥലവും വ്യക്തമായി പറയണം. സമയം ജനിച്ച സ്ഥലം പറയൂ. തിരുവനന്തപുരം. എന്താണ് അറിയാനുള്ളത് ദാസ് പറയൂ. ജോലി, ഇപ്പോഴത്തെ ജോലി സ്ഥിരമായിട്ട് കിട്ടുമോ എന്ന് അറിയാൻ. പുണർതം നക്ഷത്രമാണോ? പുണർതം. ഇപ്പം ശനിയുടെ ദോഷമുണ്ട്, അത് നവംബർ വരെ ഉണ്ട്. അതിനുശേഷം അതുവരെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഏതായാലും ശനിയുടെ ദോഷമുണ്ട്, അത് നവംബർ 2 തീയതി തീരും. അതുകൊണ്ട് ജോലിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കാരണം വ്യാഴം അനുകൂലമായിട്ടുണ്ട്. എങ്കിലും ഈ എന്താ പറയണ്ടേ, പതന ഭയം എന്ന് പറയത്തില്ലേ, വീഴുമോ 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 എന്നുള്ളൊരു ഭയം. അതെ, അപ്പം അങ്ങനെ ഒരു ഭീതി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. ആരോഗ്യ പ്രശ്നവും ഈ പറഞ്ഞ നവംബറിന് ശേഷം തീരും. മരുന്നുകൾ കൊണ്ടും തീരാമെന്ന് മാത്രമേ ഉള്ളൂ. വ്യാഴം വൈദ്യനാഥനാണ്. വ്യാഴം അനുകൂലമായിട്ടുണ്ട്. ദാസ് വിളിച്ചാൽ വളരെയധികം നന്ദി. മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ജയയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ജയ 11/3/1961 11/3/1961 ടൈം 10:15 AM തമിഴ്നാട് 11/3/1961 10:15 AM എന്താ അറിയണ്ടേ? ഫ്യൂച്ചർ ഹെൽത്ത്, ഏത് രക്തമാണ് ധരിക്കേണ്ടത്, ഏത് ദിവസം ഏത് രക്തവും അതുപോലെ ഫ്യൂച്ചറും. ഇതിനകത്ത് ഇപ്പം രാഹുദശയിൽ ബുധന്റെ അപഹാരം നടക്കുകയാണ്. രാഹുവിൻ്റെ സ്ഥാനം അത്ര നല്ലതല്ല. അപ്പോൾ രാഹുദശ തുടങ്ങി രാഹുദശ കഴിയുന്നവരെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതിനുശേഷം മാത്രമേ ഒരു നല്ല ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. ഭാഗ്യത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഒരു മരതകം ധരിക്കുക. ഭാഗ്യരത്നം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു നീചഗ്രഹമാണ്. അതുകൊണ്ട് ഒരു ഭാഗ്യരത്നം ധരിക്കുക. ഒരു 3-4 കാരറ്റ് വരെ വലത്തെ കയ്യിൽ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. മറ്റൊന്നും ഇല്ല. ജയ്ക്ക് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. പ്രിയ രാധാകൃഷ്ണനാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. പ്രിയ രാധാകൃഷ്ണൻ 11/10/1996 10:22 AM ചാലക്കുടി 11/10/1996 10:22 AM ചാലക്കുടി. എന്താ അറിയണ്ടേ? എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ. അവിട്ട നക്ഷത്രമാണ്. എഡ്യൂക്കേഷൻ നവംബറിന് ശേഷമൊക്കെ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവും. ബുധനെ കൊണ്ടൊരു യോഗമുണ്ട്, അതിന് ഭദ്രയോഗം എന്ന് പറയും. ബുധൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഈ കണ്ടശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നവംബർ 2 കഴിയും. അതിനുശേഷം നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും. നമുക്കൊരു മറ്റൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട്. നമസ്കാരം.
നമസ്കാരം. ഹലോ. പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. ലൈൻ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോവാം. മിസ് നായറാണ് അയച്ചിരിക്കുന്നത്. മിസ്സിസ് നായർ അബുദാബിയിൽ നിന്നാണ്. 28 സെപ്റ്റംബർ 1963 5 PM കേരള 28 സെപ്റ്റംബർ 1963 5 PM കേരള സ്റ്റാർ ഉത്രാടം മിസ്സിസ് നായർ ഉത്രാടം നക്ഷത്രമാണ്. അതെ. അറിയാനുള്ളത് കറണ്ട് ടൈം ആൻഡ് ലക്കി സ്റ്റോൺ ആൻഡ് ബർത്ത് സ്റ്റോൺ. ഇപ്പോഴത്തെ സമയം അത്ര അനുകൂലമല്ല. ശനിയുടെ ദോഷമുള്ള സമയമാണ്. നവംബർ 2 അത് മാറും. കണ്ട ശനി അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. വ്യാഴദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുന്നുണ്ട്. അപഹാരം ഈ വർഷം തന്നെ ഡിസംബറിൽ തീരും. അതിനുശേഷം വ്യാഴദശ ഇതിനകത്ത് ഏറ്റവും അനുകൂലമാണ്. ഇതിനകത്ത് വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ധനപരമായിട്ട് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ജാതകമാണ്. ഭാഗ്യരത്നമായിട്ട് ധരിക്കേണ്ടത് ഒരു ചുവപ്പ് പവിഴം റെഡ് കോളർ ധരിക്കുക. ഒരു 4 to 5 കാരറ്റ് വലത്തെ കൈ ഇടത്തെ കയ്യിൽ സ്ത്രീ ഇടത്തെ കയ്യിൽ ചെറിയ വിരലിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം സോപ്പ് വെള്ളം ക്ഷാരലായനിയിൽ ശുദ്ധീകരിക്കുക. സിസ് നായറിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കോളർ ലൈനിലുണ്ട്. നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് ദീപ്. പേരൊന്നുകൂടെ അനിയനെ കുറിച്ച് ഒന്ന് അറിയട്ടെ. ശരി, പേര് പറയൂ. എന്റെ പേര് ദീപ്തി. അനിയന്റെ പേര് നിഖിൽ. നിഖിൽ. ശരി, പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 26th October 1994. സമയവും സ്ഥലവും പറയൂ. സമയം 20 PM 4:20 PM 4:20 PM സ്ഥലം എവിടെയാണ്? ബോംബെ. ബോംബെ. അതെ, ബോംബെന്റെ അകത്ത് ഡോംബിവലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പുണർതം നക്ഷത്രമാണോ? പുണർതമാണ്. അതെ. എന്താ അറിയണ്ടേ? അറിയണ്ടേ അനിയന്റെ പഠിപ്പിനെ കുറിച്ചാണ്. ആക്ച്വലി ഹി ഈസ് വെരി ഹാർഡ് വർക്കിംഗ്, പക്ഷേ റിസൾട്ട്സ് കിട്ടിയിട്ടില്ല. പഠിപ്പും ആൻഡ് ആരോഗ്യം, ഹി ഈസ് വെരി ഒരു ആരോഗ്യം പറയില്ല. ഈ നവംബറിന് ശേഷം ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 to 4.5 വർഷത്തോളമായിട്ട് ശനിയുടെ ദോഷമുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ കാര്യം. ഇതിനകത്ത് നല്ല യോഗങ്ങളൊക്കെയുള്ള ജാതകമാണ്. ഭദ്രയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. ഓൾറെഡി വ്യാഴം വൈദ്യനാഥനായ വ്യാഴം അനുകൂലമായ സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഈ ശനിയുടെ ദോഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടും അല്ലാതെ ജീവിതത്തിൽ പൊതുവെ നല്ല കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയമാണ്. എന്താണ് വ്യക്തമാകുന്നില്ല? ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭദ്രയോഗം എന്ന് പറയുന്നത് ബുധനെ കൊണ്ടുണ്ടാകുന്നതാണ്. ബുധൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ നവംബറിന് ശേഷം നല്ല വിദ്യാഭ്യാസം എല്ലാം ഉണ്ടാകും. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. സാർ, ഇന്നത്തെ ദിവസം നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയത് വളരെയധികം നന്ദി. വിലപ്പെട്ട സമയം ഇവിടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ചിലവഴിച്ചതിൽ. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് തത്സമയം താഴെ കാണുന്ന നമ്പർ നേരിൽ വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.